രജനി, ശ്രീ ഷാജഹാൻ ഇപ്പോൾ ഗവർണർ മാസപ്പടി വിവാദത്തിൽ ഒരു നിലപാട് എടുത്തിരിക്കുകയാണ്. വിഷയം ഗൗരവതരമെന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത്. പരിശോധിക്കേണ്ടതുണ്ട്. ആരോപണങ്ങളൊക്കെ തന്നെ വെറും ആരോപണങ്ങൾ അല്ല ഈ മാധ്യമ വാർത്തകൾ എന്ന് തന്നെയാണ് ഗവർണർ പറഞ്ഞു വെക്കുന്നതും. എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിലും അഭിഭാഷകൻ എന്നുള്ള നിലയിലും ഞാൻ ശക്തമായി ഉന്നയിച്ചുകൊണ്ടിരുന്ന വാദങ്ങൾ ഇപ്പോ ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഗവർണർ സാധൂകരിച്ചിരിക്കുകയാണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമാണ് എന്ന് ആദ്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് ഞാനിതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലൊക്കെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗവർണർ ഇന്നിപ്പോ പറഞ്ഞിരിക്കുന്നത്. അതായത്, ഞാൻ ചർച്ചകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പിണറായി വിജയനെതിരെ വരുന്ന പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങളെല്ലാം തന്നെ ആരോപണങ്ങളായിരുന്നു. അതായത്, സ്വർണ്ണ കള്ളക്കടത്തായാലും ഡോളർ കള്ളക്കടത്തായാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും അത് ആരോപണങ്ങളാണ്. അത് അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ കിടക്കുകയാണ്. അതൊന്നും തെളിഞ്ഞിട്ടില്ല. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ഇത് തെളിഞ്ഞ കാര്യമാണ്. ഇത് ആരോപണങ്ങളല്ല, ഇത് യാഥാർത്ഥ്യങ്ങളാണ്, ഇത് വസ്തുതകളാണ്, ഇത് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം തെളിഞ്ഞ കാര്യങ്ങളാണ് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ മൂന്നാല് ദിവസമായി ഈ വീണ വിജയന് കിട്ടിയ മാസപ്പടിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലെല്ലാം തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ആവർത്തിച്ച് റീട്രേറ്റ് ചെയ്ത് പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ മൂന്നംഗ ബെഞ്ചിന്റെ ഒരു വിധിയാണ് ഇപ്പോ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ആ മൂന്നംഗ ബെഞ്ചിന്റെ വിധിക്കുള്ള പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, അതൊരു ക്വാസി ജുഡീഷ്യൽ, ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയാണ് ഈ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്. അപ്പൊ അവര് എല്ലാ കക്ഷികളുടെയും, അതായത് ഇപ്പൊ ഈ ശശിധരൻ കർത്താവ് എന്ന് പറയുന്ന ഈ കരിമണൽ കർത്താവിന്റെ വാദവും ഇൻകം ടാക്സിന്റെ പ്രിൻസിപ്പൽ ഇൻകം ടാക്സ് കമ്മീഷന്റെ വാദവും എല്ലാം വിശദമായി കേട്ടതിന് ശേഷം 12/6/2023 ഈ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ മൂന്നംഗ ബെഞ്ച് കൊണ്ടുവന്ന വിധിന്യായത്തിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. അതാണ് ഞാൻ എന്റെ ചർച്ചകളിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് ഇന്ന് ഗവർണർ ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം. അപ്പം അതിൽ പറഞ്ഞിരിക്കുന്നത് വീണ വിജയൻ ഇങ്ങനെ ഈ 1,72,00,000 രൂപ മാസപ്പടി വാങ്ങിയെന്നും അത് കണക്കിൽ അവർ കാണിച്ചിട്ടില്ല എന്നും അത് ചെയ്യാത്ത സേവനത്തിന് കൊടുത്തതാണെന്നും മാസങ്ങളോളം 3,00,000 രൂപ അവരുടെ കമ്പനിക്കും 5,00,000 രൂപ അവർക്ക് നേരിട്ടും കൊടുത്തിട്ടുണ്ടെന്നുള്ളതും അവർക്ക് ഒരു ഉന്നത രാഷ്ട്രീയ നേതാവുമായി അടുത്ത ബന്ധമുള്ള വനിതയാണെന്നും ഒക്കെ ഉള്ള പരാമർശങ്ങൾ അടങ്ങിയിട്ടുള്ളത് ഈ അർദ്ധ ജുഡീഷ്യൽ ബോഡി ആയിട്ടുള്ള ഈ ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ എന്ന് പറയുന്ന അവരുടെ വിധിന്യായത്തിലാണ്. അപ്പൊ കണ്ടെത്തലുകളാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. പക്ഷെ അതിനെയൊക്കെ തന്നെ ന്യായീകരിക്കുകയാണ് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പോലും MB ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യം, സത്യസന്ധമായ രണ്ട് കമ്പനികൾ തമ്മിൽ ഏർപ്പെട്ട കരാറിന്റെ അടിസ്ഥാനമാണ്, അതിനെ ഇങ്ങനെ കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല. ഒപ്പം പറയുന്നുണ്ട് മുഖ്യമന്ത്രിയോടും കുടുംബത്തോടുമുള്ള വൈരാഗ്യത്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. അതിനിടയിൽ രാഷ്ട്രീയം കലർത്തി പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് അങ്ങനെ കുറെ ന്യായീകരണങ്ങൾ നടത്തുവാനാണ് CPM ഇപ്പോഴും ശ്രമിക്കുന്നത്. ആ ന്യായീകരണങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് ഈ ഗോവിന്ദന് തന്നെ നല്ലപോലെ അറിയാവുന്നതാണ്. പക്ഷെ പിണറായി വിജയൻ ഒന്ന് കണ്ണുരുട്ടിയാൽ മൂത്രമൊഴിക്കുന്ന ഗോവിന്ദനായതുകൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെയൊക്കെ പറയും എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ ശുദ്ധ അസംബന്ധങ്ങളാണ്. ഇത് നിയമപരമായി പ്രവർത്തിക്കുന്ന രണ്ട് കമ്പനികൾ എന്നൊക്കെ പറയുന്നതിനകത്ത് ആരും അർത്ഥവുമില്ല. അതായത്, ഈ എക്സാലോജിക് എന്ന് പറഞ്ഞ പിണറായി വിജയന്റെ മകളുടെ കമ്പനി 2015 അത് രൂപീകരിക്കപ്പെടുന്നത്. അതൊരു വൺ മാൻ കമ്പനിയാണ്. 2016 മുതലാണ് കരിമണൽ കർത്ത ഈ മാസം 8,00,000 രൂപ വീതം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നിയമപരമായി പ്രവർത്തിക്കുന്ന രണ്ട് കമ്പനികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും 2016 മുമ്പ് നടത്താത്ത ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നടത്തിയും അതിന്റെ ക്രെഡൻഷ്യൽ തെളിയിക്കാത്ത ഒരു കമ്പനിക്ക് എന്തടിസ്ഥാനത്തിൽ ഈ കരിമണൽ കർത്ത ഈ ഓർഡർ കൊടുത്തു എന്നുള്ളത് വിശദീകരിക്കണ്ടേ? അതിന് തക്കമുള്ള ബോധം പൊക്കണം എന്നുള്ള ഒരാളാണ് ഈ MB ഗോവിന്ദൻ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ കരിമണൽ കർത്താവ് എന്താണ് ചെയ്തത്?
സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് ഒരു കരാർ ഏർപ്പെട്ടു ഈ കമ്പനിയുമായി. അപ്പൊ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് കരിമണക്കർത്താവ് ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നടത്തി തെളിയിച്ചിട്ടുള്ള കമ്പനികളുമായിട്ട് വേണ്ടേ കരാറിൽ ഏർപ്പെടാൻ? അതേസമയം ഈ കമ്പനി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും നടത്തിയിട്ടില്ല. ഇത് ആകപ്പാടെ 2015 ഈ കമ്പനി ആരംഭിച്ചിട്ടുള്ളത്. ഈ കമ്പനിയുടെ ആകപ്പാടെയുള്ള ക്രെഡൻഷ്യൽ എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ നടത്തുന്ന കമ്പനിയാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊരു കഴിവും തെളിയിച്ചിട്ടുള്ള കമ്പനിയല്ല. സ്വാഭാവികമായും കരിമണൽ കർത്താവ് 2016 മുതൽ ഈ കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നുള്ളത് കൊണ്ടും അവർക്ക് പൈസ കൊടുക്കുക എന്നുള്ളത് കൊണ്ടും മാത്രമാണ്. അതായത് സേവനമൊന്നും നൽകാതെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ളൊരു പദവി മാത്രം വെച്ചുകൊണ്ട് ഇങ്ങനെ മാസപ്പടികൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അത് മാത്രമാണ് എന്ന് മാത്രമല്ല, ഈ ജുഡീഷ്യൽ ഓർഡറിൽ തന്നെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ടുള്ള ഒരു സുരേഷ്, ചീഫ് ജനറൽ മാനേജറായിട്ടുള്ള വേറൊരു സുരേഷ് എന്ന് മാത്രമല്ല, ഈ കരിമണൽ കർത്താവ് തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട് ഒരു സോഫ്റ്റ്വെയറും ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്ന്. ഒരു സോഫ്റ്റ്വെയറും ഡെവലപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഞങ്ങൾ പണം കൊടുത്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഒരു സോഫ്റ്റ്വെയറും ഡെവലപ്പ് ചെയ്യാത്ത കമ്പനിക്ക് കരിമണൽ കർത്താവ് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ പിന്നെ മാസപ്പടി എന്നല്ല, അത് പിന്നെ എന്ത് പടി എന്നാണ് നമ്മൾ വിളിക്കേണ്ടത്? അപ്പം ഒരു സേവനവും കൊടുക്കാതെ ഇവർക്ക് 3 വർഷം 8 ലക്ഷം രൂപ വീതം ഇവർക്ക് കരിമണൽ കർത്താവ് കൊടുത്തിരുന്നുവെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണെന്നുള്ള അടിസ്ഥാന തത്വം ഈ ഗോവിന്ദന് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അതൊക്കെ ഗോവിന്ദൻ വിളിച്ചു പറഞ്ഞാൽ ഗോവിന്ദൻ പിറ്റേ ദിവസം ആ സ്ഥാനത്ത് കാണുകയില്ല എന്നുള്ളത് ഗോവിന്ദൻ അറിയാം. അതുകൊണ്ട് പിണറായി വിജയൻ കണ്ണുരുട്ടുമ്പോൾ ഇത് ചെയ്യാൻ ഉള്ള ഒരു പിണറായി വിജയൻ നടത്തുന്ന ഒരു പാവകളിയിലെ വെറും ഒരു പാവ മാത്രമാണ് ഗോവിന്ദൻ എന്നുള്ളത് കൊണ്ടാണ് ഗോവിന്ദൻ ഇതൊക്കെ വിളിച്ചു പറയുന്നത്. പക്ഷേ ഗോവിന്ദൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനങ്ങൾക്കും പ്രത്യേകിച്ച് പാർട്ടി മെമ്പർമാർക്കും ഒക്കെ അവരുടെ തലയ്ക്കകത്തും ഈ പറഞ്ഞതുപോലെ ആ ഗ്രേ ആയിട്ടുള്ള സാധനം ഉണ്ട്, അതിന്റെ പേര് തലച്ചോറെന്നാണ്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. അത് മനുഷ്യന്മാരുടെ എല്ലാവരുടെയും തലയ്ക്കകത്ത് കിടപ്പുണ്ട് എന്നുള്ളത് അറിയാതെയാണ് ഗോവിന്ദൻ ഇതുപോലത്തെ ഈ വളിപ്പുകൾ വിളിച്ചു പറയുന്നത്. അത് വിളിച്ചു പറയുന്നത് കൊണ്ട് അതിന്റെ നാണക്കേട് ഗോവിന്ദനില്ലായിരിക്കാം. കാരണം ഈ പറഞ്ഞ പോലെ നാണം കെട്ടവന്റെ ആസനത്തിൽ ആല് കെടുത്താലും അവന് തണലെന്ന് പറയുന്ന പോലെ ആയിരിക്കാം ഗോവിന്ദന്. പക്ഷെ ഈ പാർട്ടി ഈ വിയർപ്പൊഴുക്കി കെട്ടിപ്പടുത്തിട്ടുള്ള ലക്ഷക്കണക്കിന് പാർട്ടി അണികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നാണം കെട്ട് തല കുനിച്ച് പിന്നെ അവരിരിക്കുകയാണെന്നുള്ളത് ഈ ഗോവിന്ദന് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ശരി ശരി, വളരെയധികം നന്ദി ഷാജഹാൻ.